where your heart is. റോമൻ ഫിലോസഫറായ പ്ലീനി ദ എൽഡർ വീടിന് നൽകിയ വിശേഷണമാണിത്. നാം ഓരോരുത്തരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട്. കേവലം കല്ലോ മണ്ണോ മാത്രം ഉപയോഗിച്ചല്ല, മറിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ കൂടെ കൂട്ടിച്ചേർത്താണ് നാം ഓരോ വീടും കൺസ്ട്രക്ട് ചെയ്യുന്നത്. വീട് വലുതോ ചെറുതോ ആവട്ടെ, അതിനെ എത്രത്തോളം ഭംഗിയുള്ളതാക്കാം, അത്രമാത്രം ശ്രമിച്ചാണ് നാം ഓരോ വീടിൻ്റെയും കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അത്രമാത്രം ശ്രദ്ധ കൊടുത്താണ് നാം ഓരോ വീടും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മഞ്ചേരിയിലുള്ള ലവ് ഷോർ എന്ന ഈ വീട് ഒരു കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ച്, എന്നാൽ ഒരു ലക്ഷറീസ് ഹോമിന്റെ എല്ലാവിധ ഫീലുകളും നമുക്ക് തരുന്ന ഈ വീട് നിർമ്മിച്ചത് യുഗ ഡിസൈൻസിലെ മിഥുനും അരുണും ചേർന്നാണ്. പറ്റുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആ മുകൾ വശത്ത് കാണുന്ന ഒരു സീറ്റിംഗ് സ്പേസ്. അത് ചെയ്തിരിക്കുന്നത് പെർഗോള ആൻഡ് ഗ്ലാസ് ഫിനിഷിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ യൂഷ്വൽ കാണുന്ന ആ ഒരു ഗ്രിൽ അല്ലെങ്കിൽ സ്റ്റീൽ ഹാൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്ലാസ്സിലാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീട് പ്ലാൻ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെയുള്ള ഉള്ളിലോട്ടുള്ള വെൻറ്റിലേഷൻസ് ആയിരുന്നു. പിന്നെ കൂടുതൽ സ്പേഷ്യസ് ആയി ഫീൽ ചെയ്യണം, വീട് എന്താണോ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ സ്പേഷ്യസ് ആയി ഫീൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. ഒരു കോണ്ടംബററി കൺസെപ്റ്റിലുള്ള വീടായിരിക്കണം, സിമ്പിളായിരിക്കണം, എലഗൻ്റ് ആയിരിക്കണം, പിന്നെ ഒരു ലക്ഷറി ഫീൽ വേണം ഉൾഭാഗത്ത്. അതായത് കുറേ ഡിസൈൻസ് വേണമെന്നുള്ളതല്ല, സിമ്പിളായിട്ടുള്ള ഒരു ലക്ഷറി ഫീലുള്ള വീടായിരിക്കണം, അതായിരുന്നു ആളെ ആവശ്യം. ഇൻറ്റീരിയറിൻ്റെ പ്രത്യേകത ഒരു ലക്ഷറി ഫീല് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നാൽ സിമ്പിളാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഈ വീട് ത്രൂ ഔട്ട് ആയിട്ട്. അതിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും അത് തന്നെയായിരുന്നു, മാക്സിമം സിമ്പിളാവുക, അതുപോലെ തന്നെ ലക്ഷറി ഫീല് അകത്ത് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു മൂപ്പർക്കുണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ മെയിൻ കൺസെപ്റ്റ്. അതായത് കുറേ പാർട്ടീഷൻസ് ഇല്ല, മാക്സിമം ഏരിയാസ് ഫ്രീ ആക്കിയിട്ടു, വാളുകളുടെ എണ്ണം കുറച്ചു, പിന്നെ കുറേ ഡിസൈൻസ് മാക്സിമം ഒഴിവാക്കി വലിയ വെൻറ്റിലേഷൻസ് കൊടുക്കാൻ ട്രൈ ചെയ്തു. കൂടുതൽ ഗ്ലാസ് ഏരിയ വരുന്നത്, വെൻറ്റിലേഷൻസ് എല്ലാം നോർമൽ ചെയ്യുന്നതിനേക്കാൾ വലിയ വിൻഡോസും കൂടുതൽ ഏരിയ വെൻറ്റിലേഷൻ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ്ങാണ് നമ്മൾ ചെയ്തത്. നമ്മളിതിൻ്റെ എലിവേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ കോൺസെപ്റ്റ് ഒരു കണ്ടംപററി കോൺസെപ്റ്റുള്ള ഒരു വീട്, അപ്പോൾ നമ്മൾ കൂടുതലും ചൂസ് ചെയ്തത് ഒരു ബോക്സ് ടൈപ്പ് കോൺസെപ്റ്റ് തന്നെയാണ് ചൂസ് ചെയ്തത്. എങ്കിലും ബോക്സ് ടൈപ്പ് ആകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്ലൈമറ്റ് ആയിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിനെ ബാധിക്കാത്ത രീതിയിൽ മാക്സിമം സൺഷെയ്ഡ്സും വാട്ടർ കട്ടിങ്സും യൂസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ആ ബോക്സ് ടൈപ്പ് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച, ഇതിൻ്റെ ഗാർഡൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ടാണ്. ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ പാവിങ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ കുറച്ച് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പുല്ല് വെച്ച് വളർത്തിയിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിഫറെൻ്റ് കാര്യം എന്ന് പറയാനുള്ളത് ഈ പോർച്ച് സാധാരണയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ വീടിൽ നിന്ന് കുറച്ചുകൂടി ഡിറ്റാച്ച് ചെയ്തിട്ടാണ് പോർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ കംപ്ലീറ്റ്ലി മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ പോർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകുവശത്ത് കാണാൻ പറ്റുന്ന ഈ വെർട്ടിക്കൽ പർഗോള വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിന് രണ്ട് അഡ്വാൻറ്റേജസ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ നാച്ചുറൽ സൺലൈറ്റ് ഇഷ്ടംപോലെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കാരണം വീട് എപ്പോഴും ഒരു വെളിച്ചത്തോടു കൂടെ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാതെ തന്നെ പുറത്ത് ആരാ വന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു പാസേജിലേക്കാണ്. പാസേജിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വാൾപേപ്പറൊക്കെ കൊടുത്തിട്ട് ഈ വീടിൻ്റെ ഓവറോൾ കളർ തീമിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളറിലുള്ളൊരു വാൾപേപ്പറാണ് ഇവിടെ. അതുകൂടാതെ ഇതിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് താഴെ കുറേ പെബിൾസ് കൊടുത്തിരിക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പാസേജിൻ്റെ ഒരു സീലിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഈ വീടിൻ്റെ ഓവറോൾ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു പോർഷൻ ടു ആ സ്റ്റെയർ കേസിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നീളത്തിൽ വുഡൻ ബ്ലോക്സ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഈ സീലിംഗ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഗസ്റ്റ് റൂം നമുക്ക് കാണാൻ പറ്റും, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഗസ്റ്റ് റൂമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇതിലെനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് വാളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ജോളി വർക്കാണ്. ഇതൊരു സെമി ട്രാൻസ്പെറൻറ്റ് രീതിയിലാണ് ഈ വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറ്റ് എ ടൈം ഈ ഡൈനിങ് റൂമിലുള്ള ആൾക്കാരായിട്ട് കണക്ഷനും ഉണ്ട്, പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള വാള് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നമ്മൾ നേരത്തെ ആ പാസേജിൽ കണ്ട അതേ ഒരു വാൾപേപ്പർ വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഫേർണിച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ഫേർണിച്ചറാണ്. ഈ വീടിൻ്റെ ഒരു ഓവറോൾ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്.